നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു സെഷനിലേക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടറ്റിൻ്റെ റെക്ടിഫൈഡ് ആൻസർ കി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? കേട്ടറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെക്ടിഫൈഡ്, അതായത് നമ്മുടെ ഫൈനൽ ആൻസർ കി എന്ന് പറയുന്നത് ശരിക്ക് ഈ ഒരു റെക്ടിഫൈഡ് ആൻസർ കി ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമുക്ക് പ്രൊവിഷണലാണ് ആദ്യം വന്നത് അല്ലേ? നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഒരു കുറച്ച് ദിവസത്തിനുള്ള, ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ള, ഒരാഴ്ചക്കുള്ളിൽ വന്നതാണ് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കി ആണ്. അതായത് നിങ്ങൾക്കറിയാലോ, ശേഷം അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ നിങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പേര് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് വീണ്ടും ആ ഒരു ബോർഡ് കൂടി ഇരുന്നിട്ട് ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് എന്ത് ചില ക്വസ്റ്റൻസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അയച്ച എല്ലാ ക്വസ്റ്റനിലും മാറ്റം വന്നിട്ടുണ്ടാവണം എന്നില്ല. അതിൽ എക്സ്പേർട്ട് ടീമിന് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ അയച്ചു കൊടുത്ത പ്രൂഫും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, ചില ക്വസ്റ്റൻസിൽ മാത്രം മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആ മാറ്റങ്ങൾ മാത്രം ആയി വരുന്ന ഒരു ആൻസർ കി ആയിരുന്നു റെക്ടിഫൈഡ് കി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഞാൻ ചോദിക്കാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് രണ്ട് പേര് മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കംപ്ലീറ്റ് ആൻസർ കി ഇല്ലാത്തതെന്നുള്ളത്. അപ്പോൾ റെക്ടിഫൈഡ് കി എന്ന് വെച്ചാൽ അത് മാത്രമേ ഉണ്ടാവും, ആ ചേഞ്ചസ് മാത്രമാണ് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ വാല്യൂ ബാക്കിയൊക്കെ അതിന് ബാക്കിയുള്ള ആൻസറിൽ ഒരു ചേഞ്ചും അല്ലെങ്കിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ വീഡിയോയുടെ കമൻറ്റ് തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചു, ഇനിയിപ്പോൾ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അല്ലേ, റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് അതിൽ ആ വീഡിയോയിൽ തന്നെ ഞാൻ ആ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റൻ അല്ലെ, ക്യാൻസൽ ചെയ്ത ക്വസ്റ്റനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ചില ആളുകൾ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ആദ്യം പറയാൻ നിന്നിട്ട് ഇതിലേക്ക് വരാം. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മീൻസ് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു തരത്തിലുള്ള പേടിയും ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ മാർക്ക് കിട്ടും. എന്നിട്ട് ആ മാർക്കും കൂട്ടി 150 അല്ലെങ്കിൽ 150 മാർക്ക് തന്നെയാണ് വാല്യുവേഷൻ നടത്തുക. മനസ്സിലായോ? പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഒരു കാറ്റഗറി, ഇപ്പോൾ കാറ്റഗറി 3 ആണെങ്കിൽ കാറ്റഗറി 2 ആവട്ടെ, ഏതൊക്കെ ക്വസ്റ്റൻസാണ് ക്യാൻസൽ ചെയ്തത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റൻ ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് എന്തായാലും കിട്ടും. അവിടെ 2-3 ചാൻസ് ആണ്. ഒന്ന്, നിങ്ങൾ ആദ്യം തന്നെ പ്രൊഫഷണലിലേക്ക് വന്നപ്പോൾ അതിൽ ശരിയായി കൊടുത്ത ഉത്തരം തന്നെയായിരിക്കും നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊരു മാർക്കായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ആ ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആ ഒരു മാർക്ക് നഷ്ടപ്പെടുന്നില്ല, മാർക്ക് നിങ്ങൾക്ക് തന്നെ കിട്ടും. ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ ക്വസ്റ്റൻ ഒഴിവാക്കി വരുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എന്തായാലും എന്താണ് ഒരു മാർക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് വരും അല്ലേ? ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്തല്ലോ, അപ്പോൾ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ക്വസ്റ്റൻ മാർക്ക് ചെയ്ത സമയത്ത് പ്രൊഫഷണൽ കി പ്രകാരം വന്നതിൽ ഉള്ള ആൻസർ കി ആയി ഒത്തു നോക്കിയപ്പോൾ തെറ്റായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ തെറ്റായിട്ട് നെഗറ്റീവ് മാർക്കല്ല, സോറി, എററായിട്ട് ആണ് നിങ്ങൾ കൂട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഡിലീറ്റ് ആയിട്ട് വന്നപ്പോൾ ആ ഒരു മാർക്കും കൂടെ നിങ്ങൾക്ക് പ്ലസ് എക്സ്ട്രാ ബോണസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും എന്താണ് ഒരു മാർക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തരത്തിലും പേടിക്കേണ്ട, ആൻസർ ഏതെങ്കിലും ക്വസ്റ്റൻ, ഏതെങ്കിലും ക്വസ്റ്റൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ഷുവർ ആയിട്ടും കിട്ടും. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി റിസൾട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഇത്രയാൾ എഴുതിയേണ്ട പേപ്പറിൻ്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ടല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യും, നമ്മളിപ്പോൾ റെക്ടിഫൈഡ് കീ കൂടെ വന്നാൽ അതിന് ശേഷമാണ് ആക്ച്വലി വാല്യുവേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ വാല്യുവേഷൻ എന്ന് വെച്ചാൽ വലിയ സമയം എടുക്കുന്ന കാര്യമല്ല. നിങ്ങൾക്കറിയാം OMR ആണ്, നിങ്ങൾ OMR ഷീറ്റിലാണല്ലോ. അപ്പോൾ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ആ വാല്യുവേഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെക്കൻഡ് വെച്ചിട്ട് തന്നെ വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. അതധികം താമസം ഉണ്ടാവാറില്ല അല്ലേ? പൊതുവേ കഴിഞ്ഞ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം, ഇപ്പോൾ നിലവിലുള്ളതല്ല, അതിന് മുന്നേ കഴിഞ്ഞ എക്സാം ആണെങ്കിൽ പോലും പ്രൊഫഷണൽ കീ വരാൻ തന്നെ ഒരുപാട് താമസം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കൊറോണയൊക്കെ ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം ഒരുപാട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ശേഷം റെക്ടിഫൈഡ് കീ വരാൻ തന്നെ നല്ലൊരു വ്യത്യാസമാണ്. എനിക്കൊന്നും ഒരു മാസത്തിന് മുകളിൽ തന്നെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ശേഷമാണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വരുമ്പോഴും കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നോർമലി നോക്കുവാണെങ്കിൽ റെക്ടിഫൈഡ് ആൻസർ കി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് എന്തായാലും വരും. ക്ലിയർ? അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. റെക്ടിഫൈഡ് കി വന്നു കഴിഞ്ഞാൽ പിന്നെ വാല്യുവേഷൻ പെട്ടെന്ന് നടക്കും. വാല്യുവേഷൻ പെട്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ ടാബ്ലേഷൻ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയൊരു സമയം അവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൻസർ കി വരാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെറുതെ പ്രെഡിക്ട് ചെയ്ത് നിങ്ങളെ എന്താണ് ടൈം കളയാനോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ചോദിക്കുന്നു, കമൻറ്റിൽ കണ്ടിട്ടുണ്ട് എപ്പോഴാണ് റിസൾട്ട് വരുമോ, ഫൈനൽ റിസൾട്ട് എപ്പോഴാണ് വരുമോ എന്നുള്ള ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഞാനിത് പ്രവചിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് വരുന്നു പറഞ്ഞിട്ട് ഇതാക്കാനോ അല്ലെങ്കിൽ കുറേ ലൈറ്റ് ആവുന്നു പറഞ്ഞിട്ട് പേടിപ്പിക്കാനോ ഒന്നുമല്ല. അങ്ങനെ ഒരാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് സംഭവിക്കാറെന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്രാവശ്യം അതുപോലെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വന്നേക്കാം, പെട്ടെന്ന് തന്നെ വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം മുന്നോട്ട് പോയേക്കാം. അതൊക്കെ പരീക്ഷാവൻ്റെ മാത്രം കയ്യിലുള്ള കാര്യങ്ങളാണ്, നമുക്ക് അങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഗസ്റ്റായിട്ട് ഇപ്പം സ്കൂളൊക്കെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് കേട്ടറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് ഒരുപാട് ആളുകൾ ബേക്കോട്ടടിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തായാലും കേട്ടറ്റ് ആവശ്യമാണല്ലോ. കേട്ടറ്റ് ഉള്ളവരെ ഉണ്ടാകുമ്പോൾ പിന്നെ ഇല്ലാത്തവരെ എന്തായാലും പരിഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കേട്ടറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് അല്ലെങ്കിൽ അവസരങ്ങൾ മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ മേ ബി ചോദിക്കുന്നത് എപ്പോഴാണ് റിസൾട്ട് വരുമോ എന്നുള്ള കാര്യങ്ങൾ അല്ലേ? അപ്പോൾ അതിൽ സാധാരണ അതിൽ ഇങ്ങനെയാണ് റെക്ടിഫൈഡ് ആൻസർ കി വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ആൻസർ, സോറി, നമ്മുടെ റിസൾട്ട്, ഫൈനൽ റിസൾട്ട്
റിസൾട്ട് എന്തായാലും വരും. അതായത് നിങ്ങൾ ക്വാളിഫൈ ആയോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള റിസൾട്ട് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാലുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ അതിന് മുന്നേ നിങ്ങൾക്കിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആ സാധനം വെച്ചുകൊണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടാതെ തന്നെ ആ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാം. കാരണം റിസൾട്ട് വരുമ്പോഴും നിങ്ങൾക്ക് എന്താണ് ഒരു റിസൾട്ടിൻ്റെ ഒരു കോപ്പി, ഒരു സ്കോർ കാർഡ് എന്നിട്ട് ഒരു സാധനം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. വെബ്സൈറ്റിൽ നിന്ന് ആ ഷീറ്റ്, ആ സ്കോർ കാർഡ് ഒരു ഷീറ്റ് ഉണ്ട്, നിങ്ങളെ പേരും അഡ്രസ്സും ഫോട്ടോയും ഒക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിഫൈഡ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ വന്നുകൊണ്ടുള്ള ഒരു സ്കോർ കാർഡ് ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റും. അതിലൊരു സംശയം വേണ്ട, മനസ്സിലായില്ലേ? അതിന് ശേഷമാണ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ എന്താണ് വെരിഫിക്കേഷൻ നടക്കും ഓരോ ഡി ഒയിൽ, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസ്. ഓക്കെ, അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ദിവസങ്ങളായിരിക്കും വെരിഫിക്കേഷൻ നടക്കുക. അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ന്യൂസ് പേപ്പറിലാണ് ഉണ്ടാവുക, പേപ്പറിലാണ് ഉണ്ടാവുക, ന്യൂസ് പേപ്പറിൽ കൊടുക്കും. അല്ലെങ്കിൽ നേരിട്ട് ഡി ഇ ഒയെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുമായി ബന്ധപ്പെട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ഏത് സ്ഥലത്താണോ പരീക്ഷ എഴുതിയത് അവിടെയാണ് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തേണ്ടത്, മനസ്സിലായില്ലേ? ആ ഒരു ഏരിയയിലുള്ള ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസുണ്ട്, അവിടെ പോയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. അതിന് ഒരു ഡേറ്റ് തരും, ആ ഡേറ്റിന് തന്നെ നിങ്ങൾ പോകാൻ ശ്രദ്ധിക്കണം. മുമ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ പോയി ചെയ്യാം, പക്ഷേ ഇപ്പോൾ ആ ഡേറ്റിന് തന്നെ പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ പേപ്പറിൽ ശ്രദ്ധിക്കും. നമുക്ക് കിട്ടുകയാണ് ആ സമയത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തരുന്നതും കൂടി ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് ശ്രദ്ധിക്കണം. പാൻസി ഫൈനൽ റിസൾട്ട് എപ്പോൾ വരും എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ആ സ്കോർ കാർഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പറേഷനൊക്കെ നടത്തുക. കാരണം നിങ്ങൾക്കറിയാലോ ഇതിൽ ചില മാർക്കൊക്കെ എന്താണ് ചെറിയ മാർക്കിനൊക്കെ മിസ്സായി പോയവരുണ്ടാവും, ചില ചാൻസിലൊക്കെ അല്ല ഒരു മാർക്കിനൊക്കെ താഴോട്ട് പോയവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ആളുകൾ ഒരുപാട് തവണ റിപ്പീറ്റായിട്ട് ഇതുപോലെ പിന്നെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും ഇപ്രാവശ്യം ഇതേപോലെ തന്നെ പാസ്സായിട്ടുണ്ടാവുക, ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പോയി എന്നുള്ളതുകൊണ്ടെല്ലാം തീർന്നു എന്നല്ല, നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്. ഓക്കെ, കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെയൊക്കെ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആളുകളും കൂടെ ശ്രദ്ധിക്കും. ബാക്കിയുള്ള ആളുകൾ അതായത് ഇപ്പോൾ റെക്ടിഫൈഡ് കീ പ്രകാരം നിങ്ങൾ പാസ്സായി വരും, അതായത് 90+ മാർക്ക് കിട്ടിയവരുണ്ടാവും. അതുപോലെ റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ 82+ മാർക്ക് കിട്ടിയവരുണ്ടാവും. പി എച്ച് ഒയെ ബന്ധപ്പെട്ട ആളുകളുണ്ട്, 75+ മാർക്ക് കിട്ടിയവരും ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സന്തോഷ വാർത്ത എനി അറിയിക്കും. ഇത് ഫൈനലാണ്, ഇനിയിപ്പോൾ ഇതിലൊരു ചേഞ്ച് ഒന്നും വരാനില്ല. അപ്പോൾ ക്വാളിഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അത് നമ്മളെ ഒന്ന് അറിയിക്കുക. വളരെ സന്തോഷമായിരിക്കും അറിയാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട്, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പ്ലസ് എൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ്, അത് എല്ലാവരും അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ, ചിലപ്പോൾ ആയിട്ടുണ്ടാവണമെന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ആദ്യം മുതലേ തുടങ്ങിയത് 120+ മാർക്ക് എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടായിരുന്നു അല്ലേ? ലക്ഷ്യം 120 എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിനൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ തയ്യാറെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഉദ്ദേശം മാർക്കിലേക്ക് എത്താൻ പറ്റിയവരുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം അറിയിക്കണം, എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ 120+ തന്നെ സ്കോർ ചെയ്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ഓക്കെ, ഞാൻ ഈ ശേഷം റിസൾട്ട് ഫൈനൽ വന്നാൽ ഞാൻ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് തരാം. അതിൽ നിങ്ങളെ മാർക്കും എത്രത്തോളം കിട്ടിയെന്നില്ല, 120+ ടോപ്പ് മാർക്ക് എത്രയാണ് കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഫോളോ ചെയ്തിട്ട് 120+ കിട്ടിയവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അത് അറിയിക്കുകയാണെങ്കിൽ അതും സന്തോഷം ഉള്ള കാര്യമായിരിക്കും. അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ 2-3 കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ആളുകൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റിയെന്നുള്ള കാര്യം കൂടെ അറിയിക്കും. അതുപോലെ തന്നെ 120+ മാർക്ക് ആണ് കിട്ടിയവരുണ്ടാവുക, 125 എനിക്ക് തോന്നുന്നു അന്നൊരാളെ വിളിച്ചിട്ട് 130 ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ 120+ സ്കോർ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് അറിയിക്കാനും കൂടെ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ബാക്കിയുള്ള മാർക്കൊക്കെ മോശമെന്നല്ല, ജസ്റ്റ് നമ്മളൊരു ക്യാമ്പയിൻ അങ്ങനെ ആയതുകൊണ്ട് ഞാനൊന്നും അങ്ങനെ എടുത്ത് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ദിവസങ്ങൾ നോക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റായിട്ട് അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താം, ഞാൻ നോക്കും. എല്ലാ കമൻറ്റും ഞാൻ നോക്കും. കുറേ കമൻറ്റ് ഇതിന് മുന്നേ മിസ്സായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇനി എല്ലാം നോക്കും, റീപ്ലൈ ഒക്കെ തരാൻ ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.